തൃശൂർ ഒല്ലൂക്കരിൽ യൂത്ത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷം ലക്ഷ്യമിട്ട് ഫ്ലക്സ് ബോർഡുകൾ തകർത്തു എന്നാണ് പോലീസ് കണ്ടെത്തൽ. ബോർഡുകൾ തകർക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ യൂത്ത് കോൺഗ്രസിനകത്ത തർക്കങ്ങളാണോ ഈ സംഭവത്തിന് പിന്നിൽ? തീർച്ചയായും വേണു, ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ, അതാണ് ഈ ബോർഡ് നശിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന്റെ കുറ്റം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ തലയിൽ കെട്ടിവെച്ച് പ്രദേശത്ത് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് കൂടി ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഈ മാസം 4-ാം തീയതിയാണ്. 4-ാം തീയതി രാത്രിയാണ് ഒല്ലൂർക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടത്. പിന്നീട് മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ ചേർന്ന് ഈ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന് പിന്നിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. ഇതോടുകൂടിയാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള 4 പേർക്കെതിരെ കേസെടുത്തത്. മുൻ പ്രസിഡന്റ് ജിജോമോൻ ജോസഫ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സജോ സണ്ണി, റിയാസ് ബാബു, കണ്ടാൽ അറിയാവുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നിങ്ങനെ 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഈ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ നിശ്ചയിച്ചതിലുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വേണു വിവരങ്ങളുമായി ചേർന്നത്.